പറ്റുമ്പോൾ ഞാൻ ആക്ച്വലി 11th സ്റ്റാൻഡേർഡ് ആയിരുന്നു. എൻ്റെ സ്കൂളിംഗ് ടൈം ആയിരുന്നു. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ അമ്മ പപ്പ അതാണ് എൻ്റെ ചുറ്റുപാട്, ബിക്കോസ് അമ്മയും പപ്പയും ലിവിങ് ടുഗെദർ ആണ്. അതിനുശേഷം മോറോവർ വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി, ബിക്കോസ് അതിനുശേഷം ഒരുപാട് കാര്യങ്ങളെനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. കോളേജ് ഉണ്ടായിരുന്നു, ലൈഫ് ഭയങ്കര ഇൻസെക്യൂർ ആയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് ബോൾഡായി. അതാണ് ആ ഒരു ഇൻസിഡന്റ് ശേഷം എൻ്റെ ലൈഫിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റം. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇഷ്യൂവിന് ശേഷം ഫേസ്ബുക്കിലായാലും വേറെയുള്ള സോഷ്യൽ മീഡിയാസിലായാലും സോഷ്യൽ മീഡിയസിലൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്കിപ്പോൾ വന്നു തുടങ്ങി. അത് ഭയങ്കര സന്തോഷമുണ്ട്, ബിക്കോസ് ലൈഫിൽ ഒരുപാട് ഒറ്റപ്പെട്ടു പോയൊരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നറിഞ്ഞപ്പോൾ ശരിക്കും സന്തോഷം എന്ന് പറഞ്ഞാൽ, ഡെയിലി കുറേ പേര് എന്നെ വിളിക്കാറുണ്ട്, എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, അവരുടെ അവർക്ക് എന്നോടുള്ള ഇഷ്ടം അവരെന്നോട് പറയാറുണ്ട്. എന്ത് വിഷമം ഉണ്ടെങ്കിലും കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് പൊതുവേ സിനിമയിലെ വില്ലൻ ക്യാരക്ടേഴ്സിനെയാണ് പൊതുവേ എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ പപ്പ ചെയ്ത പാസഞ്ചർ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പ അതിൽ വില്ലനായിട്ടാണ്. പക്ഷേ അതല്ലാണ്ട് എൻ്റെ പപ്പയുടെ ഫേവറേറ്റ് മൂവീസ് എന്ന് പറയുമ്പോൾ വാസ്തവം, കിലുക്കം, യോധ, അതൊക്കെ എവർ ഹിറ്റാണ്. പപ്പയുടെ കുറേ ഡയലോഗ്സും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഡബ് മാഷ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ പപ്പയുടെ ഡയലോഗ്സൊക്കെ ചെയ്ത് എനിക്ക് വാട്സാപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല ഡയലോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പയുടെ മിക്ക സിനിമകളിൽ. പിന്നെ പപ്പയായിട്ടുള്ള ഓർമ്മകൾ, വെക്കേഷൻ ടൈമിൽ പുറത്തു പോകും, ഭയങ്കരധികം പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് പപ്പ. ഇപ്പം വിദേശത്തൊക്കെ പോയാൽ അവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ വീട്ടിൽ വന്ന് ഉണ്ടാക്കും, വീട്ടിൽ വന്ന് ചെയ്യും. മോറോവർ ലൈക്ക് ഫ്രണ്ട്സ് പോലത്തെ ഉള്ളൊരു റാപ്പുമാണ് ഞാനും പപ്പയും തമ്മിൽ. ഇപ്പം കറൻ്റ്ലി രണ്ട് പ്രോജക്ട്സ് വന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഡിസ്കഷനിലാണെന്ന് വെച്ചാൽ ഞാൻ ഫൈനൽ ഇയറാണ്. പിന്നെ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ക്രാന്തിയാണ്. ക്രാന്തിയിൽ ഗോപി സുന്ദർ സാറിൻ്റെ ഒരു അമേസിങ് മ്യൂസിക്കൽ ത്രില്ലറാണ് ക്രാന്തി. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പാട്ടുകളിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു മൂവിയാണ്. പുതിയ ഡിറക്ടറാണ്, ലെനിൻ ആണ് ഡിറക്ടറിൻ്റെ പേര്. അതുപോലെ തന്നെ ആക്ടേഴ്സും പുതിയതാണ്, ബാലു, അമ്മിച്ചക്കാലക്കൽ, അപർണ ഗോപിനാഥ്, അങ്ങനെ പുതിയ പുതിയ ആൾക്കാരുടെ ഒരു മ്യൂസിക്കൽ ത്രില്ലറാണ് ക്രാന്തി. പപ്പയുടെ ആക്സിഡന്റിന് ശേഷമേ ഒരുപാട് ആലിഗേഷൻസ് വന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ എന്തോ എനിക്ക് ഗുണ്ടായിസം ഉണ്ട്, പൈസയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ ആലിഗേഷൻസ് വരുന്നുണ്ട്. അതിനൊക്കെ മോസ്റ്റ്ലി എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നോട് പറഞ്ഞാൽ ഇതിനൊക്കെ റിപ്ലൈ ചെയ്യാൻ പോകുന്നതിനേക്കാളും കണ്ടില്ല എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് എൻ്റെ ലാസ്റ്റ് ടൈം ഇഷ്യൂ ഉണ്ടായത് തന്നെ അവരുടെ സ്ഥലത്ത് വെച്ചാണ്. അവരുടെ സ്ഥലത്ത് ഒരു മൂന്ന് ഗുണ്ടകളായിട്ട് കൊണ്ടുപോയാൽ അത്ര പൊട്ടിയല്ല ഞാൻ. തന്നെ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന സ്ഥലം, അവരുടെ സ്ഥലത്തൊരു രണ്ട് മൂന്ന് ഗുണ്ടകളോ അല്ലെ കാശിന് വേണ്ടി ഞാൻ പോവാന്ന് പറഞ്ഞാൽ ഒട്ടും കോമൺ സെൻസ് ഉള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് ഗുണ്ടായസം എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്.